നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായുള്ള സൂചനകൾ ലഭ്യമായി വന്നിരിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ 20 വയസ്സ് പ്രായമുള്ള അതോടൊപ്പം 21 വയസ്സ് പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരെ ഇതിനോടകം തന്നെ പിടികൂടിയിരിക്കുകയാണ്. പാല മൊഹല്ല സ്വദേശിയായ സനാഉള്ള മീറിന്റെ മകൻ അബ്ദുൽ ലത്തീഫ് എന്ന 21 കാരൻ, കുപ്വാരയിലെ മുല്ല ഗ്രാമത്തിലുള്ള ബഷീർ അഹമ്മദിന്റെ മകൻ അഷ്റഫ് ഖാദന എന്ന 20 വയസ്സുകാരൻ, ചെറുപ്പക്കാരെ കൂടുതൽ ഭീകര പദ്ധതികളിലേക്കും ഭീകര ക്യാമ്പുകളിലേക്കും ആകർഷിക്കുന്ന പണമൊഴുക്ക് നടത്തുന്ന ഭീകര സംഘടനകൾ ഇന്ത്യ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു വരുന്ന സൂചനകൾ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പട്ടാള ക്യാമ്പിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താനും വിഘടനവാദം കശ്മീരിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ നാളിതുവരെയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന FATFന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന നാടകീയ നീക്കങ്ങൾ ഇന്ത്യ പൊളിക്കുന്നതിൻ്റെ രോക്ഷം പ്രകടിപ്പിക്കാൻ കൂടി ഭീകര പദ്ധതികൾ നടത്തി ഇന്ത്യയെ വിറപ്പിക്കാമെന്നുള്ള അതിമോഹത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് നടത്തുന്നത് എന്ന സൂചനകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായും എടുത്തു പറയേണ്ടത് ഡൽഹി മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഭീകരവാദികൾ നുഴഞ്ഞുകയറ്റം നടത്തുന്നു എന്നുള്ള സൂചനകളാണ്. ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അതിർത്തി മേഖലയിൽ നിന്നും ഭീകരവാദികൾ നുഴഞ്ഞുകയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി സൂചനകളുണ്ട്. ചൈനീസ് ലിബറേഷൻ ആർമി, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സഹായത്തോടുകൂടി ഇവർക്ക് സഹായങ്ങൾ നടത്താനുള്ള സാധ്യതകളും വിരളമല്ല. അവർക്ക് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള സഹായം നൽകി വരുന്നതായുള്ള ചില സൂചനകളും ഇതിനോടകം തന്നെ ലഭ്യമായിരുന്നു. കുപ്വാര മേഖലയിൽ നുഴഞ്ഞുകയറ്റവും വിഘടനവാദവും അതിശക്തമാകുന്ന കലുഷിതമാകുന്നൊരവസ്ഥ കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ പ്രധാനമായും ഷോപ്പിയാൻ സെക്ടറിലൊക്കെ അക്രമ പദ്ധതികൾ നടത്തുന്ന ഭീകരവാദികൾ ഇപ്പോൾ ആ ദിശ മാറ്റി പുതിയ മേഖലയിലേക്ക് വിഘടനവാദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി സൂചനയുണ്ട്. ലഷ്കർ തായിബ ഭീകരരും ജൈഷെ മുഹമ്മദ് ഭീകരരും ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനകളുമെല്ലാം ഒരുമിച്ച് കൈകോർത്ത് ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അനിഷ്ട സംഭവം ഇന്നലെ രാത്രി 10:45 സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുമ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഡൽഹിയിൽ വീണ്ടും കലാപമുണ്ടാക്കാൻ, വർഗീയ വിദ്വേഷം പടർത്താൻ, മതപരമായിട്ടുള്ള വിഘടനവാദം ഉണ്ടാക്കാൻ ഒക്കെ ഇവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യൻ മണ്ണിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ചില ആസൂത്രണ നടപടികളുടെ ഭാഗമായും ഒക്കെ ഇതിനെ കണക്കാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രഥമഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ ഇത് മനസ്സിലാകുന്നത് ഭീകര സംഘടനകൾക്ക് കൃത്യമായുള്ള ഫണ്ടിങ് അനുവദിക്കുന്ന സംഘടനകൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ ഡൽഹി പോലീസ് കേന്ദ്രീകരിക്കുന്നത് ഇതിൻ്റെ ഉറവിടം തന്നെയാണ്. കശ്മീരിൽ നിന്നും വൻ രീതിയിൽ ചെറുപ്പക്കാരെ ഭീകര സംഘടനകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പണമൊഴുക്ക് നടത്തുന്നതിൻ്റെ ഏതാനും ചില സൂചനകൾ ഇൻ്റലിജൻസിന് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. അന്ന് കരസേന മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് ഭീകര സംഘടനകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായൊരു താക്കീത് നൽകിയിരുന്നു. അവരുടെ മാതാപിതാക്കളോട് കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും, അതിനാൽ തന്നെ അവരെ ചെറുത്തു നിൽത്തണം, അവരെ പോകാൻ അനുവദിക്കരുത്. പക്ഷേ അതൊന്നും വില കൊള്ളുന്നില്ല. ചില സ്ഥലത്തെങ്കിലും ചില മേഖലകളിലെങ്കിലും ഇത് വളരെ സർവവ്യാപകമായി നടത്തി വരുന്നൊരു ഒരു പരിപാടിയായി തുടരുകയാണ്. അത് വലിയ അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുംബൈ ആക്രമണം പോലെ മറ്റൊരു ഭീകര പദ്ധതി തന്നെയായിരുന്നു ഇവരുടെയും ലക്ഷ്യമെന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ എന്തെല്ലാമാണ് ഇവരുടെ ആസൂത്രണ പദ്ധതികൾ എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവരെ ജീവനോടെ പിടികൂടിയത് തന്നെ ജെയ്ഷെ സംഘടനകൾക്ക് കിട്ടിയ വലിയ തിരിച്ചടിയായി തന്നെയാണ് ഡൽഹി പോലീസ് കാണുന്നത്. ഒരു വലിയ മികച്ച അഭിമാനാർഹമായ ഒരു നേട്ടമായി തന്നെ ഇതിനെ കണക്കാക്കാൻ പറ്റും. ഡൽഹി നഗരത്തിൽ വൻ ആക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടതായി തന്നെയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേതൃത്വം നൽകും എന്ന് തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമാകുന്നത്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.